കോഴിക്കോട് നിപ്പ വൈറസ് ബാധിച്ച കുട്ടി മരിച്ചു. പുലർച്ചെ 4:45 മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് ചാത്തമംഗലം സ്വദേശിയായ കുട്ടിക്ക് നിപ്പ ബാധ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശോധനാ ഫലം ലഭിച്ചത്. കുട്ടിയുടെ ബന്ധുക്കളെയും അയൽവാസികളെയും ഉൾപ്പെടെ 17 പേരെ നിരീക്ഷണത്തിലാക്കി. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടിയന്തര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വളരെ കൃത്യമായി തന്നെ വളരെ അതീവ ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ, മലപ്പുറം ജില്ലകൾ കൂടി ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയ്ക്കൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ അവിടുത്തെ സമഗ്രമായ മീറ്റിംഗിന് ശേഷം പറയും. കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, മലപ്പുറം ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതുവരെ രോഗലക്ഷണമില്ലെന്ന് DMO ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. മെഡിക്കൽ കോളേജ് പുതിയ വാർഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സംവിധാനം തന്നെ. പ്രത്യേക ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടോ അതോ തുടങ്ങാൻ പോവുകയാണ്? എല്ലാം ഇന്നലെ രാത്രി എല്ലാവരും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റെന്തൊക്കെ മുൻകരുതലുകൾ ഈ പ്രദേശത്ത് സ്വീകരിക്കേണ്ടത് പ്രദേശവാസികൾ? അല്ല, പ്രദേശവാസി എന്ന് പറയാൻ നമ്മൾ സ്റ്റെപ്പ് തുടങ്ങുകയല്ലേ. അതിൻ്റെ കോണ്ടാക്ട്, അതിൻ്റെ സോഴ്സൊക്കെ, സോഴ്സിൻ്റെ ട്രേസ് ചെയ്യലും എല്ലാം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നിർദ്ദേശം എല്ലാം ഇന്നത്തെ മിനിസ്റ്ററുടെ മീറ്റിംഗിന് ശേഷം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. കുട്ടികളുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചാത്തമംഗലം പഞ്ചായത്തിൽ 9 വാർഡുകൾ പൂർണ്ണമായും അടച്ചു. ഈ പ്രദേശത്ത് ആ കുട്ടിയുമായി സമ്പർക്കമുള്ള, ആ വീട്ടുകാരുമായി സമ്പർക്കമുള്ള മുഴുവൻ ആളുകളെയും കണ്ടുപിടിച്ച് അവരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള പരിപാടിയിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. ഈ പ്രദേശം മൊത്തം റോഡൊക്കെ ബ്ലോക്കാക്കി ആളുകളോടൊക്കെ വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. വളരെ ഗൗരവമാണ് വിഷയം. ഈ നിപ്പ വൈറസിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. അതുകൊണ്ട് ആരോഗ്യവകുപ്പും അതുപോലെ പോലീസും മറ്റു പഞ്ചായത്തും അതേപോലെ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേ വാർഡ് നിപ്പ ബ്ലോക്കാക്കി മാറ്റി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടൻ കോഴിക്കോട്ടേക്ക് എത്തും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉച്ചയ്ക്ക് 12 ഉന്നതതല യോഗം ചേരും. ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദിലീപ് കുമാർ, ഇപ്പോൾ ഈ മന്ത്രി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരുന്നതനുസരിച്ചിട്ട് കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യം വേണ്ട എല്ലാ ജാഗ്രതയും മുന്നൊരുക്കങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ലെന്നാണ് DMO അല്പം മുൻപേ നമ്മളോട് പറഞ്ഞതും. ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ എന്താണ്? ആശുപത്രിയിൽ ഏതെല്ലാം തരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്? കുട്ടിയുടെ നാട്ടിലും കൂടുതൽ എന്തെല്ലാം തരത്തിലുള്ള ജാഗ്രതാ മുൻകരുതലുകളാണ് പാലിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, കോഴിക്കോട് വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2018 മെയ്യിലാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അന്ന് 20 പേർ മരണമടയുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ നിപ വൈറസ് ബാധ കോഴിക്കോട് സ്ഥിരീകരിച്ചിരിക്കുന്നു. 12 വയസ്സുള്ള കുട്ടിയാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ 300 എന്ന സ്ഥലത്തുള്ള ഈ കുട്ടിയെ, 12 വയസ്സുള്ള ഈ കുട്ടിയെ 1-ാം തീയതിയാണ് കടുത്ത പനിയും ഛർദിയും ആയി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ പനിക്കും ഛർദിക്കും കുറവില്ലാതിരുന്നതിനെ തുടർന്ന് പിന്നീട് ഈ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയവേ ഇന്ന് പുലർച്ചെ 4:45 ഈ കുട്ടി മരണമടയുന്നത്. ഇതിനിടെ ഈ ആശുപത്രിയിൽ നിന്ന് സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അവിടുത്തെ പരിശോധനയിൽ 3 ഫലങ്ങളും പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് ഈ രോഗം വന്നത് എന്നത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരെ തിരിച്ചറിയുക എന്നതാണ്. ഇപ്പോൾ 17 പേരെയാണ് കുട്ടിയുടെ രക്ഷിതാവടക്കം 17 പേരെയാണ് ഇപ്പോൾ സമ്പർക്കപ്പട്ടികയിൽ, പ്രാഥമിക സമ്പർക്കപ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പുറമെ അയൽവാസികൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സ നടത്തിയിരുന്നവർ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ പ്രാഥമിക സമ്പർക്കപ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. ഈ കുട്ടിയെ പനിയെയും ഛർദിയെയും തുടർന്ന് ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം ഈ പ്രാഥമിക സമ്പർക്കപ്പട്ടികയുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ആ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിലെ 4 വാർഡുകൾ
അതിൽ തന്നെ 4 വാർഡുകൾ അടച്ചതിൽ തന്നെ 3 വാർഡുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ ആകെ തന്നെ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ അതോടൊപ്പം തന്നെ സമീപ ജില്ലകളായ കണ്ണൂർ മലപ്പുറം ജില്ലകൾക്കും ഈ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ആരോഗ്യവകുപ്പ് അധികൃതരുമൊക്കെ പറയുന്നത്. ഈ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള മുൻകരുതലുകൾ പൊതുവേ ജനങ്ങൾക്കുണ്ടായിരുന്നു, ആശുപത്രി അധികൃതർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ആശുപത്രികളിലെ ജീവനക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുൻകരുതലുകൾ സ്വീകരിച്ചതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ കർശനമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്മിത. ശരി, ബി ദിലീപ് കുമാറാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. കുട്ടിക്ക് എവിടെ നിന്നാണ് വൈറസ് ബാധിച്ചത്, ഇതിന്റെ ഉറവിടം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ പേർ സമ്പർക്കത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം നിരീക്ഷണത്തിലാക്കുക, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി എത്തിച്ചേർന്നതിനു ശേഷം കാര്യങ്ങൾ വിലയിരുത്തി ഉന്നതതല യോഗം ചേരുകയും ചെയ്യും. അതിനുശേഷമാകും മുന്നോട്ടുള്ള നിയന്ത്രണങ്ങളും കരുതൽ നടപടികളും പൂർണ്ണമാക്കുക. ബി ദിലീപ് കുമാറാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.